ടാൻ ഒക്കെ മാറി സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3-step സ്കിൻ കെയർ റൂട്ടീൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ നോക്കാറുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ടൈം ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജോവിസ് ഹെർബലിന്റെ ഡീറ്റാർ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജോവിസ് ഹെർബൽസിൻ്റെ ഇംപ്രൂവ് സ്കിൻ ക്ലാരിറ്റി ഡീറ്റ് ആൻഡ് ഫേസ് വാഷ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിനകത്ത് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരറ്റ് എക്സ്ട്രാക്ട്, അലോവേര എക്സ്ട്രാക്ട് ഒക്കെ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്ത് സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലിക്വറൈസ് എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആക്കി സ്കിൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫേസ് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജോവിസ് ഹെർബൽസിൻ്റെ ബ്ലാക്ക് പ്ലം ആൻഡ് കുർക്കുമ വിത്ത് SPF ഡീറ്റ് ആൻഡ് ഫേസ് സ്ക്രബ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ എക്സ്ട്രാക്ട് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിന് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രബ് തരാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഗ്രാനുൾസ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ് പെറ്റൽ എക്സ്ട്രാക്ട്, ലെമൺ പീൽ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ ടേമറിക് എക്സ്ട്രാക്ട് ഒക്കെ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ്, അതായത് നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് പ്ലമ്മിൽ അടങ്ങിയിട്ടുള്ള അയൺ, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നിന് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ക്രബാണ്. അപ്പോൾ ആ ഒരു സ്ക്രബ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ചെറിയ നനവുള്ള സ്കിന്നിലാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് സ്റ്റെപ്പായിട്ടുള്ള ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ജോവിസ് ഹെർബൽസിൻ്റെ വൈറ്റ് ജെം ആൻഡ് ക്യാരറ്റ് ക്ലാരിഫൈയിങ് ഫേസ് മാസ്ക് ആണ്. ഇത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതൊരു തിൻ ലെയറായിട്ട് ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു ഇവൻ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 to 15 or 20 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ടും തന്നെ ഹാഷ് ആവാതെ മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു 20 minutes ശേഷം നോർമൽ ബോട്ടിലിൽ വാഷ് ചെയ്യുക. നമ്മുടെ സ്കിന്നിന് ഈ ഒരു 3 steps ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരുപാട് വെയിലത്തിറങ്ങുന്നവരാണ്, നിങ്ങളുടെ സ്കിൻ പെട്ടെന്ന് ടാൻ ആവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ഈ ഒരു 3-step സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.